നമസ്കാരം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയിലെ 370 വകുപ്പ് റദ്ദാക്കിയ നടപടിയാണ് രണ്ടാം മോദി സർക്കാരിന് വലിയ നേട്ടമെന്ന് സർവേ. എ ബി പി സി വോട്ടർ മോദി 2.0 റിപ്പോർട്ട് കാർഡിലാണ് ഈ വിവരമുള്ളത്. എ ബി പി സി വോട്ടർ സർവേയിൽ പ്രതികരിച്ച 47.4% ആളുകളും 370 വകുപ്പ് നീക്കം ചെയ്ത നടപടിയാണ് വലിയ നേട്ടമെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ തീരുമാനമാണ് വലുതെന്ന് പ്രതികരിച്ച 23.7% കരുതുന്നു. 543 ലോക്സഭാ മണ്ഡലങ്ങളായി 1.39 ലക്ഷം പേരിലാണ് സർവേ നടത്തിയത്. ഈ വർഷം ജനുവരി 1 മുതൽ മെയ് 28 വരെ വിവരശേഖരണം നടത്തി. ലോക്ഡൌൺ ഏർപ്പെടുത്തിയ സർക്കാർ നടപടിയെ ജനം പിന്തുണയ്ക്കുന്നതായും സർവേ കണ്ടെത്തി. കഴിഞ്ഞ വർഷം രാജ്യം മുഴുവൻ അടച്ചിട്ടത് ശരിയായ തീരുമാനമായിരുന്നുവെന്ന് 68.4% പറയുന്നു. ഈ വർഷം ലോക്ഡൌൺ ഏർപ്പെടുത്താത്ത മോദി സർക്കാരിന്റെ തീരുമാനത്തെ ശരിവയ്ക്കുന്നത് 53.4% ആളുകളാണ്. സെൻട്രൽ വിസ്റ്റ പദ്ധതിക്കും ജനപിന്തുണയുണ്ട്. കോവിഡ് വ്യാപനത്തിന്റെ പദ്ധതി തുടങ്ങാനും തുടരാനുമുള്ള കേന്ദ്ര തീരുമാനത്തെ അനുകൂലിക്കുന്നത് 41.8% ആൾക്കാരാണ്. വാക്സിൻ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തത് ശരിയായ രീതിയിലെന്ന് 44.9% ആളുകൾ പറയുന്നു. വാക്സിൻ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനത്തിനും വിശാലമായ പിന്തുണ ലഭിച്ചു. 47.9%. 370 വകുപ്പ് നീക്കം ചെയ്തത് ജമ്മുകാശ്മീരിലെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമായെന്ന് സർവേയിൽ 51% ആളുകൾ പറഞ്ഞു. കാശ്മീരിലെ സാഹചര്യം 2 വർഷത്തിനിടയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വിലയിരുത്തുന്നതാകട്ടെ 59.3% ആളുകൾ. പോരാട്ടം എത്ര കടുപ്പമേറിയതോ വിജയമത്ര തിളക്കമേറിയതാകും. കോവിഡ് മഹാമാരിക്കെതിരായ കഠിന പോരാട്ടത്തിനൊടുവിൽ തിളക്കമേറിയ വിജയത്തിലേക്കാണ് ഇന്ത്യ മഹാരാജ്യത്തെ ശ്രീ നരേന്ദ്രമോദി നയിക്കുന്നതെന്നതിൽ ജനങ്ങൾക്ക് സംശയമില്ല. രണ്ടാം നരേന്ദ്രമോദി സർക്കാർ 2 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ജനവിശ്വാസം ഇരട്ടിയാകുന്നതേയുള്ളൂ. ഉത്തരവാദിത്തത്തിന്റെ ഭാരങ്ങളില്ലാതെ മാറി നിന്ന് വിമർശിക്കുന്നവർ എന്തെല്ലാം പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടാലും അത് രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വില പോവില്ല. ലോകത്ത് മറ്റൊരു ഭരണാധികാരിക്കും നേരിടേണ്ടി വരാത്ത വെല്ലുവിളിയാണ് 138 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ തലവന് ഈ മഹാമാരിക്കാലത്ത് നേരിടേണ്ടി വന്നത്. രാഷ്ട്രീയ മര്യാദയുടെ സകല സീമയും ലംഘിച്ച് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തനിക്കെതിരെ അണിനിരന്നപ്പോഴും മനസാന്നിധ്യം കൈവിടാതെ മഹാമാരിക്കെതിരായ പോരാട്ടം നയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ നയങ്ങളെ മാത്രമല്ല, മനുഷ്യനെന്ന നിലയിലുള്ള വികാരങ്ങളെ പോലും പൊതുസമൂഹത്തിൽ അധിക്ഷേപിക്കുന്ന നീചമായ രാഷ്ട്രീയമാണ് രാഹുൽഗാന്ധിയെപ്പോലുള്ള നേതാക്കൾ നടത്തിവരുന്നത്. മഹാമാരി രാജ്യത്തെ വിരിഞ്ഞുമുറുക്കിയിട്ട് 1.5 വർഷമാകുമ്പോഴും 138 കോടി ജനങ്ങളിൽ ഒരാളും പട്ടിണി മൂലം മരിച്ചിട്ടില്ല. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമുള്ള നയങ്ങളാണ് രാജ്യത്തെ പട്ടിണി മൂലം പടുകുഴിയിലേക്ക് തള്ളിവിടാതിരുന്നത്. 2020 മാർച്ചിൽ രാജ്യത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നതിനേക്കാൾ ജനങ്ങൾ പട്ടിണി മൂലം മരിക്കുമെന്ന് പല രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അത്തരം ആശങ്കകളെയെല്ലാം ആസ്ഥാനത്താക്കി മുന്നേറാൻ ഈ രാജ്യത്തിന് കഴിഞ്ഞു. ലോക്ഡൌണിൽ തൊട്ടു പിന്നാലെ നടപ്പാക്കിയ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയാണ് പട്ടിണി പഴങ്കതയാക്കിയത്. രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ അരിയും ഗോതമ്പും പയർവർഗ്ഗങ്ങളും എത്തിച്ചു നൽകിയ PMGKY ഇന്ത്യൻ ഭരണചരിത്രത്തിലെ തിളങ്ങുന്ന ഏടാണെന്നതിൽ സംശയമില്ല. കോവിഡ് 2-ാം തരംഗകാലത്തും ഗരീബ് കല്യാൺ യോജനയ്ക്ക് കീഴിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു വരികയാണ്. 26,000 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെച്ചിരിക്കുന്നത്. 50,000 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് ഈ മാസം കേരളത്തിന് കൈമാറിയത്. രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് വളർത്താൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 20 ലക്ഷം കോടിയുടെ ആത്മനിർഭർ ഭാരത് പാക്കേജ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണ നൈപുണ്യത്തിന്റെ തെളിവാണ്. സ്വാശ്രയത്വത്തിലൂടെ ഇന്ത്യ കോവിഡിനെ മറികടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ രാജ്യവും ഇവിടുത്തെ ജനങ്ങളും പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തേണ്ടി വന്ന രാജ്യത്ത് എല്ലാ മേഖലകളെയും ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ആത്മനിർഭർ പാക്കേജുകൾ പ്രഖ്യാപിച്ചത്. GDP യുടെ 13% നീക്കിവച്ച പദ്ധതി കർഷകർ, തൊഴിലാളികൾ, ചെറുകിട സംരംഭങ്ങൾ എന്നിങ്ങനെ വിവിധ മേഖലകൾക്ക് ഉണർവും സ്വാശ്രയത്വ ബോധവും പകർന്നു നൽകുന്നതായി ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 5 ആത്മനിർഭർ പാക്കേജുകൾ 5 മിനി ബജറ്റുകൾ തന്നെയായിരുന്നു. കോവിഡിൽ വികസിച്ച ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പായിരുന്നു ആത്മനിർഭർ പാക്കേജുകൾ. ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് പുറമെ 6 വർഷത്തിനകം ആരോഗ്യരംഗത്തെ 3 തലങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രത്യേക പദ്ധതികളും മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തയ്യാറായി കഴിഞ്ഞു. 64,180 കോടി രൂപയാണ് ഇതിനായി ചെലവിടുക. കോവിഡ് വാക്സിൻ വിതരണത്തിനായി 35,000 കോടിയാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തും നരേന്ദ്രമോദി സർക്കാർ നീക്കിവെച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.